വടകര നഗരസഭയിലെ കടലോര മേഖലകളിൽ കടൽഭിത്തി നിർമ്മാണം എങ്ങും എത്താത്തതിൽ പ്രതിഷേധിച്ച് തീരദേശവാസികൾ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. നിരന്തരം സമരം ചെയ്തിട്ടും പരിഹാരമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഉപരോധം നടത്താൻ തീരുമാനിച്ചതെന്ന് തീരദേശവാസികൾ അറിയിച്ചു. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോഡി വടകര. കടൽഭിത്തി നിർമ്മാണം കടലാസിലൊതുങ്ങുമ്പോൾ കടലോര ജനതയ്ക്ക് വരാനിരിക്കുന്നത് ആദ്യയുടെ നാളുകൾ. വടകര നഗരസഭയിലെ കടലോര മേഖലയിൽ മിക്കയിടങ്ങളിലും കടൽഭിത്തി നിർമ്മാണം എങ്ങും എത്താത്ത സ്ഥിതിയാണ്. കാലവർഷം പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ കടലോര ജനതയുടെ നെഞ്ചിടിപ്പേറുകയാണ്. അഴിത്തല, പുറങ്കര, കൊയിലാണ്ടി വളപ്പ്, മുഖച്ചേരി, കുരിയാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പലയിടത്തും കടൽഭിത്തി തകർന്നു കിടക്കുകയാണ്. മുഖച്ചേരി ഭാഗത്ത് 1.54 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതി നൽകിയിട്ടുണ്ടെങ്കിലും പ്രവൃത്തി എപ്പോൾ നടക്കുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. പുറങ്കര വാർഡിന്റെ അതിർത്തിയോട് ചേർന്ന് 300 മീറ്ററോളം കടൽഭിത്തി തകർന്നിട്ടുണ്ട്. സാൻഡ്ബാങ്ക്സ് പുലിമുട്ട് തകർന്നിട്ട് വർഷങ്ങളായി. കോട്ടക്കൽ സാൻഡ്ബാങ്ക്സ് തീരസംരക്ഷണത്തിന്റെ ഭാഗമായി പുലിമുട്ട് നിർമ്മാണത്തിനും അഴിത്തല കടൽഭിത്തി നിർമ്മാണത്തിനും 42.50 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ജലവിഭവ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. MLA ഇടപെടലിൽ 3 പ്രവൃത്തികൾക്ക് ജീവൻ വെച്ചത് ആശ്വാസമായിട്ടുണ്ട്. കൊയിലാണ്ടി വളപ്പിൽ 1.12 കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തിയായി. 4.97 കോടിയുടെ പ്രവൃത്തി നടന്നു വരികയാണ്. മുഖച്ചേരിയിൽ 600 മീറ്ററിൽ 4.4 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അഴിത്തലയിൽ തകർന്ന കടൽഭിത്തി ശാക്തീകരണത്തിന് 9.68 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബജറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതം വിതയ്ക്കുന്ന സമയത്ത് കടലോരത്തെത്തുന്ന അധികൃതർ പിന്നീടെല്ലാം മറക്കുകയാണ് പതിവ്. വർഷങ്ങളോളം മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള കുടുംബങ്ങൾക്ക് കടൽക്ഷോഭത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ നിരന്തരം സമരം നടത്തിയും മന്ത്രിമാർക്കുൾപ്പെടെ നിവേദനം നൽകിയിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാത്തതിൽ തുടർന്നാണ് അസംതൃപ്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതെന്ന് തീരദേശവാസികൾ അറിയിച്ചു. സർക്കാർ ഓഫീസുകളിലേക്കും റോഡുകളും ഉൾപ്പെടെ ഉപരോധം നടത്തുമെന്നും ഇതൊരു താക്കീതായി സർക്കാർ കാണണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഏകദേശം 44 വർഷമായി കടൽഭിത്തി. 10-12 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കടൽഭിത്തി മണ്ണിനടിയിൽ പൂഴ്ന്നു പോകാനും കടൽഭിത്തി കടന്നു വരാനും ഇടയായിട്ടും അധികൃതരിൽ പലതിലും നിവേദനവുമായും സമരവുമായി അധികൃതരെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ അത് അടുത്തു തന്നെ ശരിയാകുമെന്ന് പറയട്ടെ. എന്നാൽ വടകരയിലെ ചില പ്രദേശങ്ങൾ ചെറിയ വർക്കുകൾ മാത്രം നടത്തി വടകരയുടെ തീരപ്രദേശ 90% ഇന്ന് കടൽഭിത്തി കാണാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പം മൂന്നാല് പ്രൊജക്റ്റുകൾ സർക്കാർ മുൻപ് കൊണ്ടുപോയിട്ട് 5-8 വർഷമായി. ഈ പ്രൊജക്റ്റുകൾക്കൊന്നും ഒരു തീരുമാനവുമാകാതെയാണ് ഇന്ന് അവസ്ഥയുള്ളത്. സാധാരണ കടൽഭിത്തി നിർമ്മിക്കുവാനുള്ള ഫണ്ടിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാർ ഇന്ന് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ ഒരു ഫണ്ട് പോലും ഇതിനായി അനുവദിക്കുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിദേവനം. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടയിൽ പോയപ്പോൾ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അത് പ്രത്യേക സ്ഥലം പറഞ്ഞിട്ടല്ല, കഴിഞ്ഞ കാലങ്ങളിലെ മറ്റും തന്നെ ഫണ്ട് ചെറുതാണെങ്കിലും ഫണ്ട് സംസ്ഥാന സർക്കാരിന് അനുവദിക്കുന്നുണ്ട്. അത് പലതരത്തിൽ വിഘടിച്ചു പോകുന്നു എന്നതാണ് ഇപ്പോൾ സത്യം. അതായത് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ആ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുകൊണ്ടാണ് പല പ്രദേശത്തും ഒരു കല്ല് പോലും ഇടാത്ത അവസ്ഥ. വടകരയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് അരക്ഷിതാവസ്ഥയിലാണ്. ഏത് നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥ. റോഡിൻ്റെ 70% കഴിഞ്ഞ ആഴ്ച തന്നെ കടലാക്രമണത്തിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാത്ത സ്ഥിതിയിലായി. ഇപ്പോൾ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഏത് നിമിഷവും തൻ്റെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലാണുള്ളത്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ തീരം കടന്നു പോകുന്നത്. ഈ നിരന്തര സമരത്തിലായിരുന്നു തീരദേശവാസികൾ. കളക്ട്രേറ്റിൻ്റെ മുൻപിലും RD ഓഫീസിൻ്റെ മുമ്പിലും എല്ലാ തലങ്ങളിലും നിരന്തരമായ സമരത്തിലായിരുന്നു. അതുപോലെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും നിവേദനങ്ങൾ നൽകി മറുപടി സമാശ്വസിക്കുന്ന മറുപടിയും കാത്ത് മടങ്ങി വരികയല്ലാതെ ഇനി അസന്നിഗ്ധമായ പോരാട്ടത്തിലേക്കാണ് തീരദേശവാസികൾ ഇനി മുന്നോട്ട് പോകുന്നത്. റോഡ് ഉപരോധമടക്കം സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കുന്നതടക്കമുള്ള സമരമുഖങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ നീങ്ങുമെന്ന് ഇതിന് ഇതുകൂടി ഒരു താക്കീതായി സർക്കാർ കാണണമെന്നും കൂടിയാണ് തീരദേശവാസികളുടെ അഭ്യർത്ഥന. ബ്യൂറോ മീഡിയ വടകര. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ് JT റോഡ് വടകര.
വാഹന ഉടമകളുടെ വഴികാട്ടി 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു. വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസ്, നൈട്രജൻ ഫില്ലിംഗ്, ടയർ ഫിറ്റിംഗ്, വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഫാസ്ടാഗ്, ബ്രാൻഡ് ടയർസ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. മിതമായ നിരക്ക്, മികച്ച സേവനം, കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു. പ്രിൻസ് ടയർ സർവീസ്, ജെട്ടി റോഡ്, വടകര.